സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദുഷ്ടവ്രണത്തെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു അതിനും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത് ഗുജറാത്ത് ആയുർവേദ യൂണിവേഴ്സിറ്റിയിൽ ജാംനഗറിൽ അവർ പരീക്ഷ നടത്തി വിജയിച്ചിട്ടുള്ള ഒരു മരുന്നാണ്. അതായത് ദുഷ്ടവ്രണം ബാധിച്ചിട്ടുള്ള രോഗിയെ അവർ ഈ മരുന്ന് കൊണ്ട് ചികിത്സിക്കുകയും ഒന്നര മാസം കൊണ്ട് ദുഷ്ടവ്രണം പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. ദുഷ്ടവ്രണം ഏത് തരത്തിലുള്ളതായിരിക്കാം, അവർ വേരിക്കോസ് അൾസറുള്ള ഒരു രോഗിക്കാണ് അത് പരീക്ഷിച്ചത്. അപ്പോൾ അത് വളരെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഈ മരുന്നിൻ്റെ പേര് നീർമരുത് എന്നാണ്, ടെർമിനാലിയ അർജുന എന്ന് പറയും. ഹിന്ദിയിൽ ഇതിനെ അർജുൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ തൊലി എടുത്തതിന് ശേഷം അത് നമ്മൾ നേളത്ത് ഉണക്കണം. ഉണക്കിയതിന് ശേഷം അതിനെ പൊടിച്ചതിന് ശേഷം ശുദ്ധമായിട്ടുള്ള ആട്ടിയ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ തന്നെ വേണം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ പാടില്ല. ഈ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ കലർത്തി മിക്സ് ചെയ്തതിന് ശേഷം രണ്ടൊരു കുഴമ്പ് രൂപത്തിലാവും. അതിനുശേഷം മുറിവിൽ പുരട്ടുക. പുരട്ടിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം വെക്കുക, എന്നിട്ട് അതിന് ബാൻഡേജ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം നമ്മളതിൽ കടുക്ക തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ വേപ്പിൻ്റെ എല്ലാം തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ മഞ്ഞൾ തിളപ്പിച്ച വെള്ളം, കരിനിച്ചിട്ട് തിളപ്പിച്ച വെള്ളം, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വെള്ളം കൊണ്ട് അതിനെ നല്ലപോലെ കഴുകിയതിന് ശേഷം വീണ്ടും അടുത്ത ദിവസം ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഏത് ഉണങ്ങാത്ത വ്രണവും നിഷ്പ്രയാസം ഉണങ്ങും. വളരെ നല്ലൊരു മരുന്നാണ്. അപ്പോൾ അവർ നടത്തിയ ഒരു പരീക്ഷണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഗൂഗിളിൽ. വൂണ്ട് ഹീലിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ടെർമിനാലിയ അർജുന എന്ന് നിങ്ങൾ ഇതിൽ ഒന്ന് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ റിസർച്ച് പേപ്പർ കിട്ടും. അതിൻ്റെ ഇല ഇങ്ങനെയാണ് ഇരിക്കുക. ഇത് അതേമാതിരി ഉണ്ടാവും ഇല. അതിൻ്റെ മരം എങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ എല്ലായിടത്തും ഈ സോഷ്യൽ ഫോറസ്ട്രിയുടെ അത് പ്രകാരം എല്ലായിടത്തും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഇത് ഇലകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രീതിയിലാണ്. ഇതാണ് അതിൻ്റെ വലിയ ഇല, ഇങ്ങനെയുണ്ടാവും. ഇന്ന് അലോപ്പതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് മുറിച്ച് മാറ്റണം എന്ന് പറയും. കാരണം അവർക്ക് മുറി ഉണക്കാനുള്ള പരിപാടിയൊന്നും അറിയില്ല. അപ്പോൾ ഹോമിയോപ്പതിയിലും അതേപോലെ തന്നെ ആയുർവേദത്തിലും ഇങ്ങനത്തുള്ള ദിവ്യൌഷധങ്ങൾ ഒരുപാടുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുറി തീർച്ചും ഉണക്കാവുന്നതാണ്. കേരളത്തിൽ അനേകം പ്രശസ്തരായിട്ടുള്ള വൈദ്യരുണ്ട് ഇങ്ങനത്തുള്ള, അതായത് അലോപ്പതിമാക്കാർ മുറിവ് കാല് മുറിച്ച് മാറ്റണം എന്ന് പറയുന്നത്. അത് അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫുള്ളായിട്ടുള്ള മാറിയ അനുഭവങ്ങളുണ്ട്. പക്ഷെ അവർ ഒരുപാട് പൈസ ചാർജ് ചെയ്യുന്നു. അതുകൂടാതെ ആൾക്കാർക്ക് അതിൻ്റെ രഹസ്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ഔഷധക്കൂട്ട് നിങ്ങളെ നിങ്ങളുടെ എല്ലാവർക്കും നിങ്ങൾക്ക് പകർന്നു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ലെങ്കിൽ സ്വാമി രാംദേവിൻ്റെ അർജുൻ കാ ചാൽ എന്ന് പറയുന്ന അതിൻ്റെ പൊടി അല്ലെങ്കിൽ ചൂർണം അല്ലെങ്കിൽ അതിൻ്റെ തൊലിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പതഞ്ജലി ആയുർവേദത്തിലൊക്കെ അർജുൻ എന്നാണ് ഹിന്ദിയിൽ പറയുക. അർജുൻ കി ചാൽ എന്ന് പറയുമ്പോൾ ഈ നീർമരുതിൻ്റെ തൊലി. അത് എന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ആമസോണിലും ചിലപ്പോൾ അതിൻ്റെ പൗഡറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ്. കാരണം നമുക്ക് ശുദ്ധമായിട്ടുള്ള സാധനം കിട്ടും, അധികം ചിലവൊന്നുമില്ല. നമ്മൾക്ക് വീട്ടിൽ തന്നെ 5 പൈസ ചിലവില്ലാതെ നിഷ്പ്രയാസം ഏത് മാരകമായിട്ടുള്ള വ്രണത്തെയും നമ്മൾക്ക് സുഖമായിട്ട് ഉണക്കാൻ പറ്റുന്ന എളുപ്പം കിട്ടുന്ന ഒരു മരുന്നാണ് ഇത്. ഞാൻ നേരത്തെ അമ്പൂരിപ്പച്ചില അല്ലെങ്കിൽ കാട്ടുപ്പിയില എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലായിടത്തും കിട്ടില്ല. പക്ഷേ ഈ മരുന്ന് നമുക്ക് എല്ലായിടത്തും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവുള്ള ആരെങ്കിലും, അതായത് നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു മരുന്നിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇതിൽ ഒരു ചതുരക്കണത്തിലുള്ള ഒരു വിത്തും ഉണ്ടാവും ഈ നീർമരുതിൽ. അത് മിക്കടത്തും കാണും ഇങ്ങനത്തുള്ള ചെടി. നിങ്ങളിന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും എൻ്റെ ഇതൊക്കെ ഉണ്ടാവുക, തടിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഈ മരുന്ന് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറോട് അല്ലെങ്കിൽ വൈദ്യനോട് നിങ്ങൾ നിർദ്ദേശം ചോദിക്കണം. കാരണം ഇതിനനുസരിച്ചിട്ട് നമ്മൾ ഡയറ്റും കൂടി ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണക്കാൻ പറ്റും. അതായത് മത്സ്യമാംസം, അതേപോലെ തന്നെ പാല്, മുട്ട ഇതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആയിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു ഔഷധക്കൂട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലമുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങളുടെ അറിവുള്ള എല്ലാവർക്കും ഈ മരുന്നൊന്ന് പകർന്നു കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാനതിൻ്റെ ആ റിസർച്ച് പേപ്പറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എല്ലാവർക്കും അതിൽ പോയിട്ട് നോക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.